പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് തള്ളി നടക്കുന്ന ബി ജെ പി കാര്ക്കും ഒരു കൂട്ടം മാപ്രകൾക്കും കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉണർവ് ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ ഉണർവല്ലാതെ വേറൊന്നുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ മാഷ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചൊക്കെ വാചാലനായ പ്രധാനമന്ത്രി ആ സ്വർണ്ണക്കടത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഏജൻസികളുടെയൊക്കെ മേലിരിക്കുന്ന ആശാനാണ് എന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ്ടർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ പിടിക്കാനും ഇതൊക്കെ നിയന്ത്രിക്കാനും വേണ്ടുന്ന ആളാണ് കേരളത്തിൽ കുറേ ആളുകൾ സ്വർണ്ണക്കടത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ളത് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതായാലും കേരളത്തെ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം കൂടി ആയിരത്തി മുന്നൂറ് കോടിയുടെ സ്വർണ്ണക്കടത്ത് പിടിച്ചു എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നത് വിസ്മരിക്കുകയാണ് അക്കാര്യമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സി പി എമ്മിന് ചൂണ്ടിക്കാട്ടാനുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിലെ യുവം സമ്മേളനത്തിൽ ഒരു നിഷ്പക്ഷ എന്നുള്ള മുഖം മൂടി അണിഞ്ഞ് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലുമൊക്കെ വന്നതുപോലെ ഞങ്ങളോടൊപ്പം വരും എന്ന് പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് ശരിയാണ് കാരണം അവിടെയൊന്നും ക്രൈസ്തവ സമൂഹം അകവഴിഞ്ഞ് പിന്തുണച്ചിട്ടല്ല ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളെ വിലക്കെടുത്തിട്ടാണ് ബി ജെ പി മുന്നിൽ ബി ജെ പിക്ക് രണ്ടും മൂന്നുമൊക്കെ സീറ്റുകളെ ഉള്ളൂ പലയിടങ്ങളിലും അവിടെ ഹിന്ദുക്കളുടെ വോട്ടുള്ള സ്ഥലങ്ങളിലാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായത് അതും നിരന്തരമായ ചതിപ്രയോഗങ്ങളിലൂടെയാണ് ഗോവയിലും സംഭവിച്ചത് അങ്ങനെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊന്നുമല്ല ബി ജെ പി തവണ അവിടെ അധികാരത്തിൽ വന്നത് ബി ജെ പി അവിടെ കച്ചവടം നടത്തുകയായിരുന്നു അപ്പോൾ രാഷ്ട്രീയ കുതിര കച്ചവടത്തിലൂടെയാണ് അങ്ങനെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ അധികാരത്തിൻ്റെ ഭാഗമായത് അവിടെ പലയിടങ്ങളിലും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ അപ്പോൾ അതും ഗോവിന്ദൻ മാഷ് ചൂണ്ടിക്കാട്ടുകയാണ് ചുരുക്കത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് എന്നോ അധികാരത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ചാണ് എന്നാണ് ഗോവിന്ദ മാഷി പറയുന്നത് കാരണം മോദിക്ക് ഉറപ്പൊന്നുമില്ല കേരളത്തിൽ ഒരു സീറ്റ് നേടിവെന്നോ അധികാരത്തിൽ വരുമെന്നോ പിന്നെ ഒരു ആവേശത്തിന് പറയുന്നു പക്ഷേ നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ ഇരട്ടി ആവേശത്തോടു കൂടിയാണ് വി മുരളീധരൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത് എന്നുള്ള കാര്യമാണ് ഗോവിന്ദ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നത് അത് ശരിയെന്ന് തന്നെയാണ് ആ പ്രസംഗം കേട്ടാലും നമുക്കറിയാം മോദി ഒരു സാധാരണ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു സാധാരണഗതിയിൽ എവിടെ പോയാലും നടത്താറുള്ള സ്ഥിരം തള്ളലുകൾ ഭരണമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ ഭരണം പിടിച്ചു കളയുമെന്ന് പറയും ബാക്കി മുഴുവൻ ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയും അതൊരു പതിവ് പരിപാടിയാണ് അവിടെ ഈ ഡയലോഗിൽ അതാത് സംസ്ഥാനത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തുമെന്നല്ലാതെ അതൊരു ഫിക്സഡ് ഫോമാറ്റാണ് അപ്പോൾ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്ത മുരളീധരൻ ജി അങ്ങ് അട്ടഹസിക്കുകയായിരുന്നു അതിനെയാണ് ഗോവിന്ദ ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ ഈ വി മുരളീധരനുണ്ടായ തിളപ്പും അതുപോലെ കുറേ മാധ്യമങ്ങൾക്കുണ്ടായ തിളപ്പും അല്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു കലാകാരന്മാരും സാനുമാഷിനെ പോലെയുള്ള ആളുകളുമൊക്കെ അവിടെ പോയത് അതൊരു പൊതുപരിപാടിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി വഞ്ചിച്ചത് അവർ തിരിച്ചറിഞ്ഞുകൊള്ളും എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്